വെൽക്കം ടു ഇഷ സ്പൈസസ് ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് ഒക്കെ പലഹാരം ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ പഴം നുറുക്ക് ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ റെസിപ്പി ആണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഓണത്തിന്റെ അന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കൂട്ടാൻ ഉണ്ടാക്കാനുണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് എളുപ്പത്തിൽ നമ്മൾ എന്നാൽ ഒത്തിരി ഹെവി അല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ സദ്യ കഴിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ സദ്യ കഴിക്കാൻ പറ്റില്ല അപ്പൊ സിമ്പിൾ ആയിട്ട് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഈ പഴം നുറുക്ക് അല്ലെങ്കിൽ നമുക്ക് സദ്യയുടെ കൂടെ വേണമെങ്കിലും വിളമ്പാം അങ്ങനെ ഒരു കൂട്ടാനായിട്ടും ചില പഴയ തറവാടുകളൊക്കെ അങ്ങനെ വിളമ്പുന്നവരുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പം ഇതിപ്പം കുട്ടികൾക്കൊക്കെ നമ്മൾ 4 മണിക്കോ അല്ലെങ്കിൽ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം അങ്ങനെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് ഇപ്പം കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണിക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് കാരണം 4 മണിക്ക് ഇത്ര ഹെവി ആയിട്ട് സ്നാക്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അപ്പം നമ്മുടെ ഒരു ട്രഡീഷണൽ പഴം നുറുക്ക് എങ്ങനെയാണെന്ന് കാണാം വളരെ സിമ്പിൾ ആണ് അപ്പം എല്ലാവർക്കും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ പഴം നുറുക്കിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് 3 വലിയ ഏത്തപ്പഴമാണ് കേട്ടോ ഏകദേശം 1/2 കിലോ ആണ് അത് ആദ്യം ഒന്ന് നമുക്കൊന്ന് മുറിച്ചു വെക്കണം ഏത്തപ്പഴത്തിന്റെ ഈ അറ്റ ഒന്ന് കൂടുതൽ പഴുത്തിട്ടൊന്ന് ഇതായിട്ടിരിക്കുക അപ്പൊ അത് ഞാനെടുത്ത് മാറ്റുകയാണ് അറ്റത്തെ എല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഏത്തപ്പഴത്തിന്റെ വലിപ്പം അനുസരിച്ച് ഇതിപ്പോ ഒരു മീഡിയം സൈസ് ഏത്തപ്പഴമാണ് നല്ല വലിയ ഏത്തപ്പഴമാണെങ്കിൽ നമുക്ക് 3 കട്ട് ചെയ്യാം ഇതിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര വലുതായിപ്പോ 2 കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഏത്തപ്പഴത്തിന്റെ വലിപ്പം അനുസരിച്ച് തീരെ കുഞ്ഞാക്കണ്ട ഞാനിതിപ്പോ ഏകദേശം ഒരു 3 തന്നെ കട്ട് ചെയ്ത് അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിന് ഈ സൈസില് ഓരോ ഏത്തപ്പഴത്തിനെയും കട്ട് ചെയ്ത് വെക്കണം 2 സ്റ്റൗ കത്തിച്ചു 1 എണ്ണത്തിനകത്ത് ഏത്തപ്പഴം വേവിക്കണം മറ്റേതില് ശർക്കര ഉരുക്കണം അപ്പം ഏകദേശം ഒരു കപ്പ് വെള്ളം ഏത്തപ്പഴം വേവിക്കാനായിട്ട് ഈ വലിയ പാത്രത്തിൽ ഏത്തപ്പഴം വേവിക്കാനായിട്ട് ഇതിനകത്ത് ശർക്കര ഉരുക്കാനാണ് അതും ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബാക്കി വെള്ളം അതിനകത്തോട്ട് തന്നെ ഒഴിക്കാം ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്താണ് കൂടുതൽ ഒഴിച്ച് ഏത്തപ്പഴം വേവിക്കാനായിട്ട് ഏത്തപ്പഴം അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ അത് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് വേവിച്ചെടുക്കണം ഇത് മുഴുവൻ നേരവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം വേവിച്ചെടുക്കരുത് ആ കറക്റ്റ് വേവ് ആകണമെങ്കിൽ നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് തന്നെ വേവിച്ചെടുക്കണം നമ്മൾ സ്പീഡില് ടൈം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്താൽ ഏത്തപ്പഴത്തിന്റെ ആ ഒരു കറക്റ്റ് പരുവത്ത് കിട്ടത്തില്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇപ്പം അത് ഹൈ ഫ്ലെയിം ഇരിക്കട്ടെ ആ വെള്ളം തിളച്ച് തുടങ്ങി കഴിഞ്ഞ് 10 മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം ഇവിടെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളവും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനകത്തോട്ട് ശർക്കര ഇടാം ശർക്കരയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 ഗ്രാം ശർക്കരയാണ് ഇങ്ങനത്തെ ഇങ്ങനെ ബ്ലോക്ക് പോലെ കിട്ടുന്ന അച്ചു പോലെ കിട്ടുന്നതാണെങ്കിൽ ഞാൻ 3 അച്ച് എടുത്തിട്ടുണ്ട് അപ്പം 1/2 കിലോ ഏത്തപ്പഴത്തിന് 200 ഗ്രാം ശർക്കര 200-ൽ ഇച്ചിരി കുറവായിരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഞാനൊരു 1/2 കിലോയുടെ പാക്കറ്റാണ് മേടിച്ചത് അതിനകത്ത് 8 കട്ടയുണ്ട് അപ്പം അതിനകത്തുനിന്ന് 3 കട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം 4 കട്ട എന്ന് പറയുന്നത് 250 ഗ്രാം ഏകദേശം 200 ഗ്രാം തന്നെ ആയിരിക്കും കണക്ക് വെന്ത് വരുന്ന സമയത്ത് ഞാനൊരു 5 ഏലക്ക മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ തൊലി കളയാനായിട്ട് ആദ്യം തൊലി ഉൾപ്പെടെ ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡല് ചെറുതായിട്ട് ഒന്ന് 1 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യും എന്നിട്ട് ആ തൊലി എടുത്ത് മാറ്റി ഞാൻ കാണിച്ചു തരാം പൾസ് മോഡില് 1 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു അപ്പോഴത്തേക്കും ഈ തൊലിയെല്ലാം തേടെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും ഇനി ഞാൻ ഈ തൊലിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം നല്ല ഫൈൻ പൗഡർ ആയിട്ട് വരും ഈ തൊലി എടുത്ത് മാറ്റുന്ന ഞാൻ നേരത്തെയും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് ഏലക്കയുടെ ആ നല്ലൊരു പെസ്റ്റിസൈഡൊക്കെ അടിച്ചല്ലേ ഏലക്ക എടുക്കുന്നത് അതുകൊണ്ട് ആ തൊലിയിൽ ഫുൾ വിഷമായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ തൊലി മാറ്റിയിട്ടാണ് ഈയിടെയായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് 5 മിനിറ്റ് തന്നെ ശർക്കര ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉരുക്കിയത് ഇതിനെയും മണ്ണൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണേ
എല്ലാം നന്നായിട്ട് ഒരുക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല ശർക്കരയാണ്, മണ്ണൊന്നും ഇല്ല. മണ്ണും അങ്ങനെ എന്തെങ്കിലും ആഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കണേ. ഏത്തപ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പരുവാണ് കറക്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ പക്ഷെ വെന്ത് ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല, ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നന്നായിട്ട് വേഗം വേണം, ആ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കിടന്ന് ഒത്തിരി അങ്ങ് വെള്ളം വറ്റണ്ട. ഇനിയും ഈ ഉരുക്കി വെച്ചിരുന്ന ശർക്കര, ഇതിപ്പം നല്ല കട്ടിയായിട്ടുണ്ട്, ഇതിനകത്ത് അധികം വെള്ളമില്ല, ഇങ്ങനെ നല്ല കട്ടിയായിട്ടേ ഇരിക്കുന്നത്. നമ്മൾ ആ ചൂടോടുകൂടി തന്നെ അരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും. ശർക്കര ഉരുക്കിയത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി ആ ശർക്കര ഒന്ന് മുകളിലോട്ട് വരുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു സൈഡ് മാത്രമായിട്ട് കിടക്കാൻ പാടില്ല, ശർക്കര നന്നപോലെ മുങ്ങി കിടക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഹൈയിലാക്കിയേ. ഇനി ഒരു 3-4 മിനിറ്റ് ആ ശർക്കരയും ഏത്തപ്പഴവും കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം. അപ്പം അതിനാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് അത് നല്ലതായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഒത്തിരി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കരപ്പാനി ഒഴിച്ചിട്ടും ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ. പിന്നെ ഏലക്ക പൊടിച്ചു വെച്ചിരുന്നില്ലേ, ഇപ്പൊ ദേ പഞ്ചസാരയും കൂടെ പൊടിച്ചു വെക്കുമ്പോ അതിങ്ങനെ നല്ല ഫൈൻ പൗഡറായി, ഞാൻ ആ തൊലിയൊക്കെ മാറ്റി പൊടിച്ചു വെച്ചത് അത് ചേർക്കുവാണ്. പഞ്ചസാര ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്താണേ പൊടിച്ചു. ഒട്ടും പഞ്ചസാര അധികം എടുത്തിട്ടില്ല, ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തതേ ഉള്ളൂ. ആ നെയ്യും ഏലക്കയും കൂടെ ചേർക്കുമ്പോഴാണ് ആ ഫൈനൽ ഒരു ടച്ച് വരിക. ഇനി ഇത് ഇളക്കുമ്പം ഒന്ന് പതുക്കെ പതുക്കെ ഏത്തപ്പഴം അധികം ഉടഞ്ഞു പോകാതെ പതുക്കെ ഇളക്കുക. നെയ്യും ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പഴം നുറുക്ക് റെഡി. സെർവ് ചെയ്യാൻ എടുക്കുമ്പം ഇതിനകത്ത് ഇങ്ങനെ വലിയതായിട്ട് ഈ ശർക്കര പാനിയൊന്നും കാണത്തില്ല, ഇങ്ങനെ കുറുകി കുറുകി ആ ഏത്തപ്പഴത്തിന്റെ ഫ്ലേവറും ഇതും കൂടി ഇങ്ങനെ പറ്റിപ്പിടിച്ച് കുറുകിയിരിക്കും. ഇതിങ്ങനെ അതിന്റെ പുറത്തോട്ട് ഒഴിച്ച് എടുക്കണം കേട്ടോ, അത് മിസ്സാക്കരുത്. അതാണ് അതിന്റെ ആ ഒരു സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്നത്. പഴനുറുക്ക് ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടും നല്ലൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും എന്താ പറയാ, ഒരു ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഉഗ്രൻ ടേസ്റ്റാണ്, നമ്മളുടെ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഒരു അസാധ്യ ടേസ്റ്റാണ്. അത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇപ്പം മിക്കവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ഈ നമ്മുടെ ഒരു തനതായ നാടൻ ഡിഷസൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അതേപോലെ 4 മണിക്കോ ഒക്കെ ഒന്ന് കഴിക്കാനായിട്ട് പറ്റിയൊരു സംഭവമാണ്. ഇതേപോലെ ഒന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.